ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലാറ്റോ അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മോഡൽ ഓക്സിലറീസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രണ്ട് ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിൽ പിന്നെ ഓരോ ഓർബിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇനി എങ്ങനെയാണ് അത് ഒരു എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് എഴുതാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ചോദ്യ പേപ്പറുകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഓരോ ചോദ്യം പറയുന്ന സമയത്ത് നിങ്ങളും ആൻസർ പറഞ്ഞു നോക്കുക. നിങ്ങൾ പഠിച്ചത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചെയ്യുക, ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ചോദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു മോഡൽ ഓക്സിലറീസ് വെർബും അതുപോലെ തന്നെ പ്രൈമറി ഓക്സിലറീസും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രധാനമായിട്ടും 24 ഓക്സിലറീസ് ആണുള്ളത്. അതിൽ 13 മോഡൽ ഓക്സിലറീസും ബാക്കി വരുന്ന 11 പ്രൈമറി ഓക്സിലറീസുമാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രൈമറി ഓക്സിലറീസിൽ പെട്ടതാണ് ഈസ്, ആം, ആറ്, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. ഇതാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്, പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൈമറി ഓക്സിലറീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. അതായത് രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് മെയിൻ വെർബായും നിൽക്കും, അതുപോലെ തന്നെ ഒരു ഹെൽപ്പിംഗ് വെർബായിട്ടും പ്രവർത്തിക്കും. ഒരു പ്രധാന ക്രിയയായിട്ടും അതുപോലെ തന്നെ ഒരു സഹായക ക്രിയയായിട്ടും നിലനിൽക്കുന്നതാണ് പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കൂ. ഹി ഈസ് എ ലോയർ. ശ്രദ്ധിക്കുക. പിന്നെ അയാൾ എന്താണ്, ഒരു വക്കീലാണെന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, ഇവിടെ ഹി എന്നത് സബ്ജക്റ്റ് ആണല്ലോ, അതിനുശേഷം ഈസ് വന്നിട്ടുണ്ട്, പിന്നെ പറയുന്നത് ലോയർ ആണ്. ലോയർ എന്താണ്, ഒരു നൗണല്ലേ. അപ്പം ഇവിടെ ഈസ് മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പൊ ഈസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വെർബിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അവിടെ ഈസ് മാത്രമേ വെർബായി നിൽക്കുന്നുള്ളൂ. ഇനി മറ്റൊരു കാര്യം നോക്കൂ. ഐ ആം എ ഡോക്ടർ. ഇവിടെ ഐ എന്നുള്ളത് സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്, പിന്നുള്ളത് ആം, ഇതൊരു ഓക്സിലറി വെർബ് അല്ലേ. പിന്നെ എ ഡോക്ടർ, എ ഡോക്ടർ എന്നുള്ളത് എന്താണ്, ഒരു നൗണാണ്. അപ്പോൾ ഇവിടെ ഒരു വെർബായിട്ട് പ്രവർത്തിക്കുന്ന ഏത് മാത്രമുള്ളൂ, ആം മാത്രമേ ഉള്ളൂ. അപ്പം അതാണ് മെയിൻ വെർബായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് സംഗതി, എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. മെയിൻ വെർബായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ്. ഇനി സഹായക ക്രിയയായിട്ട് പ്രവർത്തിക്കും എങ്ങനെയാണ് ശ്രദ്ധിക്കുക. ഉദാഹരണം നോക്കൂ. ഹി ഈസ് റൈറ്റിംഗ് അല്ലേ, അയാൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ റൈറ്റിംഗ് എന്നത് ഒരു വെർബല്ലേ, അപ്പോൾ ഈ വെർബിനെ സഹായിക്കുകയാണ് എന്ത് യഥാർത്ഥത്തിൽ ഈസ് ചെയ്യുന്നത്. അതേപോലെ ഐ ആം ടീച്ചിങ് അല്ലെ, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ടീച്ചിങ് എന്നത് എന്താണ്, ഒരു വെർബാണ്. ആ വെർബിനെ എന്ത് ചെയ്യാണ്, ആം സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് സഹായക ക്രിയയായിട്ടും മെയിൻ വെർബായിട്ടും എന്ത് ഉപയോഗിക്കാറുണ്ട്, പ്രൈമറി ഓക്സിലറീസ് ഉപയോഗിക്കാറുണ്ട്. അതേസമയം മോഡൽ ഓക്സിലറീസ് ഒരു സഹായക ക്രിയയായി മാത്രമേ നിൽക്കാറുള്ളൂ. അതും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഈ പിന്നെ മോഡൽ ഓക്സിലറീസുമായി ബന്ധപ്പെട്ട് PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക, വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്ക്. മുഴുവൻ വീഡിയോ എല്ലാവരും കാണും, വിട്ടുപോകരുത്. അപ്പം ഞാനൊരു ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കണം. ഓക്കെ, ആദ്യമായിട്ട് ഒന്നാമത്തത്, വി ലിവ് ഡാഷ് ഇൻ എ ബിഗ് ഹൗസ് വെൻ ഐ വാസ് എ ബോയ് അല്ലേ. ഞാൻ ഒരു ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങളൊരു വലിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് പറയുന്നത് അല്ലേ. വി ലിവ് ഡാഷ് ഇൻ എ ബിഗ് ഹൗസ് വെൻ ഐ വാസ് എ ബോയ്. ഞാനൊരു കുട്ടിയായിരുന്ന കാലത്ത് ഒരു വലിയ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ട് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, വുഡ്, കുഡ്, യൂസ്ഡ് ടു, ഹാഡ് ടു അല്ലേ. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ പറയുന്നത് പിന്നെ ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു കഴിഞ്ഞ കാലത്തുള്ള ഒരു പാസ്റ്റ് ഹാബിച്വൽ എന്നെ കാണിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ കാലത്ത് പതിവായ ഒരു കാര്യം ചെയ്തിരുന്നു, അതിനെക്കുറിച്ചാണ് ഇവിടെ വിമർശിക്കുന്നത് അല്ലേ. അല്ലേ, കുട്ടിയായിരുന്ന കാലത്ത് ഇങ്ങനെ ചെയ്തെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഹാബിച്വൽ ആക്ഷൻ, പാസ്റ്റിലുള്ള ഹാബിച്വൽ ആക്ഷൻ കാണിക്കാൻ നമ്മൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുക, 2 ഉപയോഗിക്കും. ഏതൊക്കെയാണ്, 1 വുഡും ഉപയോഗിക്കും, അതുപോലെ തന്നെ യൂസ്ഡും ഉപയോഗിക്കും, 2 ഉപയോഗിക്കും. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷനായി ഇവിടെ ഏത് ഉപയോഗിക്കുന്നത് കൺഫ്യൂഷനായി. 2 വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പതിവായി ചെയ്യുന്ന കാര്യത്തെ പാസ്റ്റ് കാലത്ത് കഴിഞ്ഞ കാലത്ത് പതിവായി ചെയ്തിരുന്ന പിന്നെ ഒരു കാലത്ത് സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, വുഡും അതുപോലെ തന്നെ യൂസ്ഡും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആൻസർ യൂസ്ഡ് ടു ആണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം ശ്രദ്ധിക്കുക,
കഴിഞ്ഞ കാലത്തുള്ള ഒരു കാര്യത്തെ പ്രത്യേക കാലയളവ് എടുത്തു പറയുകയാണെങ്കിൽ, ഒരു കഴിഞ്ഞ കാലത്ത് നമ്മൾ പറഞ്ഞു പാസ്റ്റ്, പിന്നെ കഴിഞ്ഞ കാലത്ത് നടന്നിരുന്ന പിന്നെ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ ഇവിടെ ഒരു പ്രത്യേക കാലയളവ് പറയുന്നുണ്ട്. വെൻ ഐ വാസ് എ ബോയ് അല്ലേ, എന്താണ് ഞാൻ കുട്ടിയായിരുന്ന കാലത്ത്. അപ്പൊ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കാലയളവ് എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം ഇവിടെ? യൂസ്ഡ് ടു ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി അല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? വുഡ് ഉപയോഗിക്കാം. അപ്പം പല ചോദ്യ പേപ്പറിലും പിന്നെ സാധാ 10-ാം ക്ലാസ് ലെവലുള്ള ചോദ്യ പേപ്പറിലൊക്കെ കാണാറുള്ളത് ഒന്നേ കാണാറുള്ളൂ, വുഡ് അല്ലെങ്കിൽ യൂസ്ഡ് ടു ഉണ്ടാവാറുള്ളൂ. ഇത് ഡിഗ്രി ലെവൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇത് കുറച്ച് ടൈറ്റ് ആക്കിയത്. അപ്പം അവർക്ക് ക്വസ്റ്റ്യൻ ടൈറ്റ് ആകണം ചോദിച്ച് ടൈറ്റ് ആകണമെന്ന് വിചാരിച്ചാൽ പിന്നെ പി എസ് സി ഇതുപോലെ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് അവിടുത്തെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടും ഉപയോഗിക്കും, പക്ഷെ യൂസ്ഡ് ടു ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാലയളവ് അവിടെ എടുത്തു പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്. പിന്നെ യൂസ്ഡ് ടു ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചെയ്യുക, മനസ്സിലാക്കുക. ദെൻ ഇനി അടുത്തത് നോക്കൂ. ഹി ഡാഷ് ഗോ ടു കോളേജ് ഡെയിലി ഇൻ ഹിസ് കോളേജ് ഡേ അല്ലേ, അവൻ്റെ പിന്നെ കോളേജ് കാലത്ത് അവൻ ഡെയിലി സ്ഥിരമായിട്ട് പിന്നെ എന്ത് പോയിരുന്നു, കോളേജിൽ പോയിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഷുഡ്, കുഡ്, വുഡ്, അതുപോലെ തന്നെ പിന്നെന്താണ് ക്യാന് അല്ലേ. ഇതിലേതാണ് ഉപയോഗിക്കുക? ഇത് ഒരു പിന്നെ കഴിഞ്ഞ കാലത്ത് പതിവായി ചെയ്തിരുന്ന കാര്യമല്ലേ അല്ലേ, കോളേജ് കാലത്ത് പിന്നെ ഇങ്ങനെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ പിന്നെ ഏതില്ല, യൂസ്ഡ് ടു ഇല്ല, ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, വുഡ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ സൂചിപ്പിക്കാൻ വുഡും യൂസ്ഡ് ടു ആണ് ഉപയോഗിക്കുക. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്താണ്, വുഡാണ് നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ദെൻ അടുത്ത നോക്കൂ, ഹി വർക്ക്ഡ് ഹാർഡ് ലെസ്റ്റ് ഹി ഡാഷ് ഫെയിൽ അല്ലേ. ലെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലാത്ത പക്ഷം എന്നുള്ളൊക്കെ മീനിങ് ആണ് ലെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ലെസ്റ്റ് അവിടെ കറപ്പിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നിങ്ങൾ അർത്ഥമൊന്നും മനസ്സിലാക്കിയും പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. ലെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ഏതെങ്കിലും ഒരു ഓക്സിലറി ചേർക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കണം, ഷുഡ് ആയിരിക്കണം. ഏതായിരിക്കണം, ഷുഡ് ആയിരിക്കണം. അത് അതുപോലെ പഠിച്ചേക്കുക. ലെസ്റ്റിന് ശേഷം എന്തേ ഉപയോഗിക്കുള്ളൂ, ഷുഡാണ് ഉപയോഗിക്കുന്നത്. എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചാൽ മതി. പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, അത് പ്രത്യേകം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വർക്ക്ഡ് ഹാർഡ് ലെസ്റ്റ് അവന് പിന്നെ പരാജയപ്പെടുത്തിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, അവന് ഹാർഡ് വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അവിടെ ഇവിടെ എന്താണ് ചെയ്യണം, അവൻ ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാൽ അവന് പരാജയപ്പെടാതിരിക്കൂ എന്നുള്ള അർത്ഥം അവിടെ കിട്ടും നമുക്ക്. അപ്പോൾ അത് നമ്മൾ ഏതാണ് ഉപയോഗിക്കുക, ഷുഡാണ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ലെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം എന്ത് ഉപയോഗിക്കുക, ഷുഡ് ഉപയോഗിക്കുക, അതുപോലെ പഠിച്ചു വെക്കുക. ദെൻ അടുത്ത് നോക്കൂ, ഡാഷ് ഒബേ ദ ലോസ് ഓഫ് ദി കൺട്രി. ഡാഷ് ഒബേ ദ ലോസ് ഓഫ് ദി കൺട്രി അല്ലേ, പിന്നെ രാജ്യത്തിന്റെ നിയമങ്ങൾ എന്തെങ്കിലും അനുസരിക്കണം. അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മൈറ്റ്, കുഡ്, വുഡ്, ഓട്ടിറ്റു. അപ്പം ഇതെന്താണ്, ഒരു പിന്നെ ഒരു രാജ്യത്തിന്റെ നിയമം പിന്നെ അംഗീകരിക്കുന്നുള്ള എന്താണ്, അതൊരു കടമയല്ലേ അല്ലെ, ഒരാളുടെ ഒബ്ലിഗേഷൻ അല്ലേ. അപ്പം ഇവിടെ ഒബ്ലിഗേഷൻ സൂചിപ്പിക്കുന്നത് ഏതാ നമ്മൾ പഠിച്ചത്, ഷുഡ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഓട്ടിറ്റു പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ, ഓട്ടിറ്റു പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഏതാണ്, ഓട്ടിറ്റു. ഓട്ടിറ്റു ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഓട്ടിറ്റു ഒബേ ദ ലോസ് ഓഫ് ദി കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ, ഞാൻ ചോദ്യം വായിക്കുന്ന സമയത്ത് ആൻസർ മനസ്സിൽ പറഞ്ഞു നോക്കുക, നിങ്ങൾ പഠിച്ചത് ക്ലിയർ ആണോ എന്ന് ഉറപ്പുവരുത്തുക. ദെൻ അത് നോക്കൂ, യു ഡാഷ് ടു പേ യുവർ ഡെറ്റ്. യു ഡാഷ് ടു പേ യുവർ ഡെറ്റ്, ശ്രദ്ധിക്കും. പിന്നെ എൻ്റെ കടം നീ വീട്ടണം പറഞ്ഞു, നീ കൊടുക്കാനുള്ള കടം നീ കൊടുത്ത് തീർക്കണമല്ലോ. അതെന്താണ്, ഒരു കടമല്ലേ അല്ലേ. നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ അതൊരു ബാധ്യത നിൽക്കില്ലേ. അപ്പം ഇവിടെ ബാധ്യത സൂചിപ്പിക്കുന്നത് എന്താണ്, ഓട്ട് ടു അല്ലേ അല്ലേ. അപ്പോൾ ഇവിടെ ടു എന്ന് തന്നെ ഇല്ല, ടു അവിടെ പിന്നെ സെൻറ്റൻസിലാണുള്ളത്. അപ്പം നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാം, ഷുഡും മൈറ്റും ഡയറും എന്തുണ്ടാവില്ല, ഡയർ ടു, മൈറ്റ് ടു, ഷുഡ് ടു, അങ്ങനെ പറയില്ല. അവർക്ക് ശേഷം എന്തില്ല, ഒരു പ്രിപ്പോസിഷൻ ഇല്ല അവിടെ. പക്ഷെ ഓട്ട് ടുവിന് ശേഷം എന്തുണ്ടാവും, ഓട്ട് ടു ആണ് പിന്നെ നമ്മളിവിടെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുക. മനസ്സിലായില്ലേ, കടമയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഓട്ട് ടു എന്നതാണ്. എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്തെന്താണ്, ഡാഷ് യു ടച്ച് ദ സീലിംഗ്. ഡാഷ് യു ടച്ച് ദ സീലിംഗ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കൂ, ഇവിടെ എന്താണ് പിന്നെ നിങ്ങൾക്ക് ആ സീലിംഗ് അല്ലെ പിന്നെ ടച്ച് ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ, കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതൊരു എബിലിറ്റിയെ സൂചിപ്പിക്കുന്ന, ഒരു കഴിവിനെ സൂചിപ്പിക്കുന്നതല്ലേ അത് അല്ലേ. അപ്പൊ ഇങ്ങനെ കഴിവിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്, ഷാളാണോ, വില്ലാണോ, വുഡാണോ, ക്യാനാണോ. ഐ ക്യാൻ എനിക്ക് കഴിയുന്ന പറയാണ്ട് ഏതാണ് ഉപയോഗിക്കുക, ക്യാനാണ് ഉപയോഗിക്കുക. അപ്പൊ കഴിവിനെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും, ക്യാന് ഉപയോഗിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു, അവിടെ ക്യാൻ ഉപയോഗിച്ചു. തൻ അടുത്ത് നോക്കൂ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക,
യു ഡാഷ് ഒബേ യുവർ പാരൻസ് അല്ലെ, നീ നിന്റെ പാരൻസിനെ അനുസരിക്കണം എന്നാ പറയുന്നത്. ഇവിടെ ഏതാണ് നമ്മൾ ഉപയോഗിക്കുക, ഷുഡാണോ കേനാണോ വില്ലാണോ വുഡാണോ, ഏതാണ് കടമയെ സൂചിപ്പിക്കുന്ന, ഏതാണ് ഷുഡ്. ഷുഡാണ് കടമയെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കുക, ഷുഡാണ് എന്ത് ചെയ്യുക ഇവിടെ ഉപയോഗിക്കുക. ദെൻ അടുത്ത് നോക്കൂ, ടേക്ക് എൻ അംബ്രല്ല ലെസ്റ്റ് ഇറ്റ് ഡാഷ് റെയിൻ. ശ്രദ്ധിക്കുക, ലെസ്റ്റ് ആണ് വന്നു, ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ഒന്ന് വന്നു, ലെസ്റ്റ് വന്നതിന് കഴിഞ്ഞ അതിന് ശേഷം എന്താ ഉപയോഗിക്കുക, ഷുഡാണ് ഉപയോഗിക്കുക, ഒന്നും നോക്കണ്ട, ഷുഡ് കൊടുത്തോളൂ. മനസ്സിലായില്ലേ? അപ്പൊ അത് പി എസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് പ്രത്യേകം പഠിച്ചു വെക്കുക. പിന്നെന്താണ്, ഇറ്റ് ഡാഷ് റെയിൻ ദിസ് ഈവനിങ് അല്ലെ, ഇറ്റ് ഡാഷ് റെയിൻ ദിസ് ഈവനിങ്. ഈ പിന്നെ ഈവനിങ്ങിൽ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊരു പോസിബിലിറ്റിയെ സൂചിപ്പിക്കുകയാണ് അല്ലെ. അപ്പോൾ പോസിബിലിറ്റിയെ സൂചിപ്പിക്കാൻ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്, മേ അല്ലേ ഉപയോഗിക്കല് അല്ലെ, ഇറ്റ് മേ റെയിൻ. അപ്പൊ നമ്മളിവിടെ ഏതാണ് ഉപയോഗിക്കുക, മേ ആണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഉപയോഗിക്കേണ്ടത്. ദെൻ അടുത്ത് നോക്കൂ, ഡാഷ് ഐ സിറ്റ് ഹിയർ, ഡാഷ് ഐ സിറ്റ് ഹിയർ, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അതെന്താണ്, ഒരു പിന്നെ ഒരു പെർമിഷൻ അല്ലേ. അപ്പൊ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക, വില്ല്, അതുപോലെ മേ, ആം, വാസ്, ഏതാണ്, അപ്പം മേ അല്ലേ. മേ ഐ കം സർ എന്നൊക്കെ ചോദിക്കുന്ന മാതിരി മേ ഐ സിറ്റ് ഹിയർ, ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ, ഒരു അനുവാദം പിന്നെ ചോദിക്കുക അല്ലെ, ഒരു അനുവാദം ചോദിക്കുന്ന രീതിയാണ് അത്. എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ദെൻ ഇതിനടുത്ത് നോക്കാം, ഇതെല്ലാം മുൻകാലങ്ങളിൽ പി എസ് സി ചോദിച്ചതാണ്, നമ്മൾ ഓരോ ചോദ്യപേപ്പറിൽ നിന്നും കലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് വിട്ടുപോകരുത്, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും വരിക. ഇതേ മോഡലായിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല, അത് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഡാഷ് യു ഹാവ് എ കപ്പ് ഓഫ് കോഫി, ഡാഷ് യു ഹാവ് എ കപ്പ് ഓഫ് കോഫി, കോഫി അല്ലെ, ഒരു പിന്നെ കപ്പ് ഓഫ് കോഫി നിങ്ങൾക്ക് തന്നാലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കൂ, ഇവിടെ പിന്നെ ഏതൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്, വില്ലുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഏതാണ് ഷാളുണ്ട്, അതുപോലെ തന്നെ വുഡുണ്ട്, പിന്നെ എന്താണ് ഷുഡ് ഉണ്ട് അല്ലെ. ഇങ്ങനെ പ്രധാനപ്പെട്ട പിന്നെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് നമ്മൾ കൊടുക്കും, അപ്പം നോക്കൂ, വില്ല്, ഷാള്, ഷുഡ്, വുഡ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്, വുഡാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഏതാണ് ഉപയോഗിക്കുക, വുഡാണ് ഉപയോഗിക്കുക. വുഡ് യു ഹാവ് എ കപ്പ് ഓഫ് കോഫി അല്ലെ, നിങ്ങൾ ഇത് നമ്മളൊരു ഓഫർ നൽകുകയാണ്. നമ്മൾ അയാളോട് ഒരു ചായ കുടിക്കാൻ പിന്നെ വരുന്നോ അല്ലെ, യു കപ്പ് ഒരു ചായ കുടിച്ചാലോ എന്ന് അയാളോട് അങ്ങോട്ട് ചോദിക്കണം നമ്മൾ. ഇത് നമ്മളെന്താണ് ഒരു ഓഫർ നൽകുകയാണ്, എന്ത് ആ വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ഓഫർ നൽകുകയാണ്. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ വില്ല് ഉപയോഗിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചു വില്ല് പിന്നെ ഇതായിക്കൂടെ, വില്ല് ഉപയോഗിച്ചുകൂടെ ചോദിക്കും. വില്ല് എന്താണ്, വില്ല് എപ്പോഴാണ് ഉപയോഗിക്കുക, നമുക്ക് ആരെങ്കിലും ഒരു സഹായം എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വില്ല് ഉപയോഗിക്കുന്നത്. നമുക്ക് വില്ല് യു ക്യാരി ദിസ് ബാഗ് അല്ലെ, ഈ ബാഗ് ഒന്ന്, ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമായി വരുമ്പോൾ നമ്മൾ അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വില്ല് ഉപയോഗിക്കുന്നത്. ഇതൊരു ഓഫർ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്, വുഡാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ. അപ്പം പിന്നെ താങ്കൾ ഒരു കപ്പ് കോഫി കഴിക്കുന്നു എന്ന് ചോദിക്കുകയാണ്, നമ്മൾ അയാൾക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ്. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വുഡാണ് ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ദെൻ അടുത്ത് നോക്കൂ, ഹൗ ഡാഷ് യു ഡിസൊബേ മൈ കമാൻഡ് അല്ലെ, എന്റെ കമാൻഡ് എങ്ങനെ നീ നിഷേധിക്കാൻ നിനക്ക് കഴിഞ്ഞു എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കോ, ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു, നീഡുണ്ട്, ഡയർ ഉണ്ട്, മേ ഉണ്ട്, ക്യാൻ ഉണ്ട്, ഏതാണ് ഇവിടെ ഉപയോഗിക്കുക, ഇവിടെ ഉപയോഗിക്കുക ഡയറാണ്. ധൈര്യത്തെ സൂചിപ്പിക്കല്ലേ, ഒരാളുടെ ഒരു ആജ്ഞ നിരസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യത്തെ സംബന്ധിച്ച കാര്യമല്ലേ. അപ്പൊ ഇവിടെ ഏത് ഉപയോഗിക്കും, ഡയർ ഉപയോഗിക്കും. ഹൗ ഡയർ യു ഡിസൊബേ മൈ കമാൻഡ് അല്ലെ, എന്റെ കമാൻഡ് എങ്ങനെ ഇനി നിഷേധിക്കാൻ നിനക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത് നോക്കൂ, കം വാട്ട് ഡാഷ് ഐ വിൽ ഡു ഇറ്റ്, കം വാട്ട് ഡാഷ് ഐ വിൽ ഡു ഇറ്റ്. ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുള്ളൂ, ഏതൊക്കെയാണ്, മേ അതുപോലെ തന്നെ മൈറ്റ്, ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് കൊടുത്തത്. പിന്നെ ആൻസർ വരിക മേ എന്നാണ് ആൻസർ വരിക. കം വാട്ട് മേ ഐ വിൽ ഡു ഇറ്റ്, അതൊരു യൂസേജ് ആണ്, ഒരു പ്രയോഗമാണ് അത് ഇംഗ്ലീഷിലുള്ള അല്ലേ. നേരെ തിരിച്ച് അങ്ങോട്ടും വാട്ട് മേ കം അല്ലെ, അങ്ങനെയും വരാറുണ്ട്, വാട്ട് മേ കം അങ്ങനെയും വരാറുണ്ട്. അപ്പോൾ എന്താണ്, അതൊരു യൂസേജ് ആണ്. അതുപോലെ എന്ത് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു വെക്കുക, കൂടുതൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കൂ, മൈ ഫാദർ ഡാഷ് ഓഫൺ ടേക്ക് മീ ടു നിയർ ബൈ പാർക്ക് അല്ലേ, മൈ ഫാദർ ഡാഷ് ഓഫൺ ടേക്ക് മീ ടു നിയർ ബൈ പാർക്ക് അല്ലെ, അടുത്തുള്ള പാർക്കിലേക്ക് എന്നെ ഫാദർ പലപ്പോഴും കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. അതായത് കഴിഞ്ഞ കാലത്ത് പിന്നെ പതിവായി ചെയ്തിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇത് പറയുന്നത് അല്ലേ. ഇങ്ങനെ കഴിഞ്ഞ കാലത്ത് പതിവായി ചെയ്തിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അതായത്
ഹാബിച്വൽ ആക്ഷൻ ഇൻ ദി പാസ്റ്റ്. ഈ ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സംഗതികൾ ഏതൊക്കെയാണ്? ഷുഡ് ഉണ്ട്, വുഡ് ഉണ്ട്, കുഡ് ഉണ്ട്, ഡിഡ് ഉണ്ട്. ഏതാണ് നമ്മൾ ഉപയോഗിക്കുക? വുഡ്. വുഡ് ആണ് നമ്മൾ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? വുഡ് ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ദെൻ അടുത്ത ചോദ്യം നോക്കൂ. വെൻ വി വേർ യങ് വി ഡാഷ് പ്ലേ മോസ്റ്റ് ഓഫ് ദി ടൈം, അല്ലെ? വെൻ വി വേർ യങ് വി ഡാഷ് പ്ലേ മോസ്റ്റ് ഓഫ് ദി ടൈം. ഞങ്ങൾ യങ് ആയിരുന്ന സമയത്ത് എന്ത് ചെയ്തിരുന്നു? അധിക സമയം ഞങ്ങൾക്ക് കളിക്കാൻ കഴിഞ്ഞിരുന്നു, കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ കാലത്തുള്ള ഒരു എബിലിറ്റിയെ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലത്തുള്ള ഒരു എബിലിറ്റിയെ, പാസ്റ്റ് എബിലിറ്റിയെ സൂചിപ്പിക്കുകയാണ്. പാസ്റ്റ് എബിലിറ്റിയെ സൂചിപ്പിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷുഡാണോ അല്ല, മൈറ്റാണോ അല്ല, മസ്റ്റും അല്ല, പിന്നെ ഏതാണ്? കുഡ്. കുഡാണ് നമ്മൾ പാസ്റ്റ് എബിലിറ്റി, കഴിഞ്ഞ കാലത്ത് ഒരാൾക്ക് ഉണ്ടായിരുന്ന ഒരു കഴിവിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? കുഡാണെന്ന് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. യു മൈൻഡ് ഡാഷ് യു മൈൻഡ് കീപ്പിംഗ് സൈലൻസ്, അല്ലെ? ഡാഷ് യു മൈൻഡ് കീപ്പിംഗ് സൈലൻസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൈൻഡ് എന്നതിന് ശേഷം ഐ കീപ്പിംഗ് എന്നല്ലേ വന്നത്. അതായത് ഡു യു മൈൻഡ്, അതുപോലെ തന്നെ ഡോണ്ട് യു മൈൻഡ്, അതുപോലെ തന്നെ വുഡ് യു മൈൻഡ്, അല്ലെ? ഇത്തരം വേർഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇത്തരം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് ഐ എൻ ജി ഫോമിലായിരിക്കും. ഏതൊക്കെയാണ്? ഡു യു, അതുപോലെ തന്നെ ഡോണ്ട് യു, അല്ലെ? ഇതിൽ ഡു യു ഉണ്ടോ ഡോണ്ട് യു ഉണ്ടോ? ഇല്ല. ഇതിലുള്ളതാണ് വുഡ് യു ആണ്, അല്ലെ? വുഡ് അല്ലുള്ളത്. അപ്പം വുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ് കീപ്പിംഗ് സൈലൻസ്, അല്ലെ? അപ്പം ഡു യു മൈൻഡ്, ഡോണ്ട് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള വെർബ് എന്തിലായിരിക്കണം? ഐ എൻ ജി ഫോമിലായിരിക്കണം. അതിനെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഡു യു മൈൻഡ് ടോ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അടുത്ത നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. യു ഡാഷ് ബ്രിങ് യുവർ നോട്ട് ബുക്ക് ദ ടീച്ചർ ഓർഡേഴ്സ്, അല്ലെ? യു ഡാഷ് ബ്രിങ് യുവർ നോട്ട് ബുക്ക് ദ ടീച്ചർ ടീച്ചർ എന്ത് ചെയ്തു? ഓർഡർ ചെയ്തു. നിങ്ങൾ നോട്ട് ബുക്ക് കൊണ്ടുവരുന്ന ടീച്ചർ ഓർഡർ ചെയ്തു. ഇതെന്താണ്? ഒരു ഓർഡർ, ഒരു കമ്പൽഷൻ ആണ്, ഒരു നിർബന്ധം പറയലാണ്, അല്ലെ? നിർബന്ധം പറയുന്ന, ഇത്തരം നിർബന്ധം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ് ഏതാണ്? ഏത് ഏത് വെർബ് നമ്മൾ ഉപയോഗിക്കുക? മസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. മസ്റ്റ്, യു മസ്റ്റ് ബ്രിങ് യുവർ നോട്ട് ബുക്ക്. ഇനി തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ബുക്ക് കൊണ്ടുവരണം. ദ ടീച്ചർ ഓ ടീച്ചർ ഓർഡർ ഇട്ടു. അങ്ങനെ നിർബന്ധമായിട്ട് പറയുന്ന സംഗതിയെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കൽ മസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഓക്സിലറീസ് വെർബ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എല്ലാ ഭാഗവും ഡിസ്കസ് ചെയ്തു, അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞു, പിന്നെ അതിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും, മുഴുവൻ എന്ന് പറയുന്നില്ല, ഏകദേശം അധികം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ പഠിച്ചത് ക്ലിയർ ആണോ. ചോദ്യം വന്നാൽ എനിക്ക് ഉത്തരം എഴുതാൻ കഴിയുമെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടി ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കണ്ട് പിന്നെ പഠിച്ചതൊന്നും എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു.